അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് ഞാൻ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവ എടുക്കുക. 2 കപ്പ് റവ ആണ് ഞാൻ എടുത്തത്. 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി എടുക്കുക കേട്ടോ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇളം ചൂടുവെള്ളം എടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. മാവാക്കിയെടുക്കണം കേട്ടോ. നമുക്ക് ദോശ അല്ല ഓട്ടടി അല്ലാത്ത രൂപത്തിൽ നമ്മൾ വെള്ളപ്പൊക്കെ ചൂടുന്ന അതേ മാവാണ് നമുക്ക് വേണ്ടത്. നല്ല കട്ടി പാടില്ല. ഇനിയും ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇളം ചൂടുവെള്ളമാണ് എടുക്കേണ്ടത്. നല്ല ചൂടുള്ള വെള്ളം എടുക്കരുത്. ഇന്ന് കുറേശ്ശെ ഒഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണൊന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം എന്നിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടാ. 2 ഗ്ലാസ് പോരെ, 4 ഗ്ലാസിൻ്റെ അടുത്ത് തന്നെ വേണം. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചുടുവെള്ളം തന്നെ, ഇളം ചുടുവെള്ളം, എന്നിട്ടൊന്ന് അടിച്ചെടുത്ത് ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഈസ്റ്റ് ഡ്രൈ ഈസ്റ്റും ഉണ്ട്, പെർമനൻ്റ് ഈസ്റ്റും ഉണ്ട്. അത് പിന്നെ ഇതിലേക്ക് നേരിട്ട് ഇട്ട് കൊടുത്തും കണ്ട് അടിച്ചെടുക്കാം. പെർമനൻ്റ് ഈസ്റ്റാണ്. മറ്റേ ഈസ്റ്റാണെങ്കിൽ നമ്മൾ ലേശം ചൂടുവെള്ളം എടുത്ത്, ഇളം ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് കുറച്ച് നേരം വെച്ച് അത് പൊന്തി വരും. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മാവിൻ്റെ പാകം റെഡിയാക്കിയെടുക്കണം. നമ്മളിപ്പോൾ പാകം റെഡിയാക്കിയെടുത്താലും റവ ആണല്ലോ, അതിങ്ങനെ കുതിർന്നു വരും വെള്ളം ഇതിലല്ലത്. ഇപ്പോൾ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് അപ്പോൾ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തുറന്ന് നോക്കാം. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ ആയി. ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഒരു നന്നായിട്ട് പൊന്തുമില്ല, കുറച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. 1.5 ഗ്ലാസ്സിലേറെ വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിന്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കത്തിച്ച് ചൂടായി വന്ന് ഇനി ഇതിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1.5 തവി മാവാണ് ഒഴിച്ചത്. ഇനി ഇതുപോലെ പരത്തി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഫാനിനുണ്ട് ഒന്ന് വട്ടം ചിറ്റിച്ച് കൊടുത്താൽ മതി. ഫാനിൻ്റെ പിടിച്ചിട്ട് ഇനി ഇതിങ്ങനെ കുറച്ച് നേരം മീഡിയം തീയിലാണ് ഞാൻ ഇട്ടത്. ഇങ്ങനെ ഒരു എന്താ ഒരു ബബിള് പോലെ ഇതങ്ങനെ വരണി ഓട്ടം ഓട്ടമായിട്ട് ഇനി മൂടി വെച്ച് കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കാം. പപ്പം റെഡിയായി. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം.
ഇതിങ്ങനെ ഇതപ്പം ഞാൻ ഒഴിച്ച് മാറി ഒഴിച്ചിട്ട് ചിറ്റിക്കാതെ അങ്ങനെ ഇതാക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് കട്ടി തോന്നും, മാവ് അത്ര തന്നെ ഒഴിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക. ഇത് മൂടി വെച്ച് ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിട്ടോ തിന്നാനും തന്നെ നല്ല മയമുള്ള അപ്പമാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എങ്ങനെ എങ്ങനെ ആയാലും നമ്മൾക്ക് ഇത് അപ്പം നല്ല മയ ഉണ്ടാവും, നല്ല കട്ടിന് കുറയൂല. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിങ്ങനെ ഒരു ഓൾസ് ഓൾസായി ഇങ്ങനെ വരും. അപ്പോൾ നമുക്കത് മൂടി കൊടുത്താൽ മതി. ആദ്യം തന്നെ പാർന്നേക്ക് തന്നെ മൂടി കൊടുക്കണ്ട കേട്ടോ. ഇതിൽക്ക് കറി ഏത് കറിയും കൂട്ടട്ടോ. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കുക. ഞാനെന്താ മാവ് അതേ അളവിൽ തന്നെ ഒഴിച്ചു കൊടുത്ത, പക്ഷേ ഞാനൊന്നും ചെയ്യാതെ ഇതുപോലെ ഇനി കുറച്ച് നേരം ഇതുപോലെ വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഒന്ന് പരത്തി കൊടുക്കണമൊന്നുമില്ല. ഇനി മൂടി വെച്ച് കൊടുക്കാം. അപ്പം റെഡിയായി. ഞാനിനി പപ്പൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. എന്താ ഞാനിപ്പോൾ ചുട്ടെടുത്ത അപ്പം രണ്ട് ഭാഗവും ഇതാ നല്ല ഉണ്ടാ. ഇപ്പം കട്ടില്ലാതെ ചുട്ടെടുത്തോ ഞാൻ കാണിച്ചു തരാം. എന്താ അപ്പം നമ്മുടെ അപ്പൊക്കെ റെഡിയായി വന്ന്. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.